കോതമംഗലം ദന്തൽ ഡോക്ടറുടെ കൊലപാതകം അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂരിലെത്തിയിട്ടുണ്ട്. രഹിന് തോക്ക് ലഭിച്ചതിന്റെ ഉറവിടമാണ് സംഘം പ്രധാനമായും അന്വേഷിക്കുന്നത്. രഖിലിന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. രഖിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് കാട്ടി പോലീസിന് പരാതി നൽകിയിരുന്നെങ്കിലും സ്ഥിതി ഇത്രത്തോളം ഗുരുതരമാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് മാനസയുടെ അച്ഛന്റെ സഹോദരൻ 24നോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് എത്താം. അതിനു മുൻപ് നമ്മുടെ പ്രതിനിധികളിലേക്ക് പോകുന്നു. സഹിന ആന്റണിയും കണ്ണൂരിൽ നിന്ന് ദീപക് മലയമ്മയും ചേരുന്നു. നമുക്ക് ആദ്യം ദീപക്കിലേക്ക് ഒന്ന് പോകണം. ദീപക് മലയമ്മ, നമ്മൾ വീണ്ടും എത്തുമ്പോൾ അറിയേണ്ട ആദ്യത്തെ കാര്യം രഖിലിന്റെ സുഹൃത്തുക്കളിലേക്ക് കൂടി അന്വേഷണം എത്തുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു പിസ്റ്റൾ സംഘടിപ്പിക്കാൻ രഖിലിന് ഒറ്റയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. സഹിന ആന്റണി ഇന്നലെ തന്നെ പറയുന്നുണ്ട് ഇതൊരു എയർഗൺ അല്ല, എയർഗൺ ലൈസൻസ് പോലെ പിസ്റ്റളിനൊരു ലൈസൻസ് അല്ലെങ്കിൽ പിസ്റ്റൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമുള്ള ഒന്നല്ല എന്ന്. രഖിലിന്റെ സുഹൃത്തുക്കൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പറയാൻ തയ്യാറായിട്ടുണ്ടോ? രഖിലിന് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ആരോടെങ്കിലും പങ്കുവച്ചിരുന്നു? നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു സൂചനകൾ ലഭ്യമായിട്ടില്ല. അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തലശ്ശേരി DYSP അടുത്തേക്കായിരിക്കും എത്തുക. അവിടെ ആ ഒരു പരിധിയിൽ വരുന്നതാണ് ഈ രഖിലിൻ്റെ വീട് നിൽക്കുന്ന മേലൂർ പ്രദേശം എന്ന് പറയുന്നത്. അവിടെ കൃത്യമായ ഒരു പരിശോധനകൾ ഒരു നടത്തിയതിന് ശേഷം, ഒരു അന്വേഷണം നടത്തിയതിന് ശേഷമായിരിക്കും ഈ പറയുന്ന രണ്ടാം മൈൽ, അതായത് നാറത്ത് രണ്ടാം മൈലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പിസ്റ്റളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് നേരത്തെ ചില സംശയങ്ങൾ ഉയരുന്നത്. പ്രത്യേകിച്ച് അത് എവിടെ നിന്ന് സംഘടിപ്പിക്കാൻ രഖിലിന് സാധിച്ചു എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒരു തവണ കണ്ണൂരിലേക്ക് വന്നതിന് ശേഷം, അതായത് DYSP കണ്ണൂർ DYSP കണ്ട ഈ ഒരു പ്രശ്നം പരിഹാരം സാധ്യമായി എന്നുള്ള നിലയിൽ കാര്യങ്ങൾ സംസാരിച്ച ശേഷമാണ് രഖിൽ ഇവിടെ നിന്ന് വീണ്ടും കോതമംഗലത്തേക്ക് പോയിട്ടുള്ളത്. ആ വേളയിലാണോ ഈ പിസ്റ്റൾ സംഘടിപ്പിച്ചത് എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അതിർത്തി പ്രദേശം കഴിഞ്ഞാൽ കുടക് പ്രദേശത്തുൾപ്പെടെ ഇത്തരത്തിൽ റൈഫിളുകളൊക്കെ സംഘടിപ്പിക്കുന്നതിന് വലിയ തടസ്സങ്ങൾ ഇല്ല എന്നുള്ള വിവരം പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും സഹായത്തോടു കൂടിയാണോ ഇത്തരത്തിൽ റൈഫിളുകൾ സംഘടിപ്പിച്ചത്, പിസ്റ്റൾ സംഘടിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയായിരിക്കും ഇനി അന്വേഷണം പുരോഗമിക്കുക. പക്ഷേ അപ്പോഴുമുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് രഖിൽ കൂടി മരണത്തിന് കീഴടങ്ങിയതോടുകൂടി അന്വേഷണം ഡിജിറ്റൽ തെളിവുകളുടെ ഒരു അകമ്പടിയോട് കൂടി ആയിരിക്കും കൂടുതലും നടത്താൻ സാധിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രഖിലിന് നാട്ടിൻ പുറത്ത് അത്രത്തോളം സൗഹൃദം ഇല്ല എന്നുള്ളതാണ് ആ പ്രദേശത്തുള്ളവരെല്ലാം തന്നെ പറയുന്നത്. രഖിൽ എപ്പോഴെങ്കിലുമൊക്കെയാണ് നാട്ടിലേക്ക് വരാറുള്ളത്, വീട്ടിലേക്ക് വന്നാൽ തന്നെ കൂടുതൽ ആളുകളുമായി അങ്ങനെ ഒരു അടുപ്പം സൂക്ഷിക്കുന്ന ആളല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കൾ മറ്റ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ആളുകൾ ഇത്തരത്തിൽ സഹായം നൽകിയിട്ടുണ്ടോ? ഏത് വിധേനയാണ് ഇദ്ദേഹം പിസ്റ്റൾ സംഘടിപ്പിച്ചത്? കാര്യങ്ങളിലൊക്കെ തന്നെയായിരിക്കും അന്വേഷണം പോകുക എന്നുള്ളതാണ്. ഏതായാലും ഈ അന്വേഷണ സംഘത്തിലെ ആളുകൾ കണ്ണൂരിലേക്ക് എത്തിയ ശേഷം ഈ കാര്യത്തിലൊക്കെ തന്നെ വിശദമായ ഒരു പരിശോധന നടത്തുകയും ചെയ്യും. ശരി, ദീപക്കാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലേതായാലും അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ള വിവരമാണ് നൽകിയത്. സഹിൻ, നേരത്തെ നമുക്കൊരു വാർത്ത തന്നിട്ടുണ്ട്, ആ ഒരു പ്രതികരണം നമുക്ക് കുറച്ച് സമയം കൂടി എടുക്കും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. സഹിനോട് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ തേടാം. നിമി, അച്ഛന്റെ സഹോദരൻ അടക്കമുള്ളവരാണ് എത്തിയിരുന്നത് എന്ന് സഹിൻ രാവിലെ തന്നെ സൂചിപ്പിച്ചു. അവർ വിശദീകരിക്കുന്ന കാര്യം എന്താണ്? കാരണം നേരത്തെ തന്നെ ഈ രഖിലുമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നു, അവർ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതൊക്കെ കുടുംബത്തിന് അറിയാം, അവരത് ഇടപെട്ടതുമാണ്. ഇപ്പോൾ പിതാവിന്റെ സഹോദരൻ പറയുന്നത് എന്താണ് സഹിൻ? ആ സുജയ നിമ്മി, അതായത് ഈ ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് അവർ നൽകുന്ന ആ മറുപടി. പെൺകുട്ടിയുടെ അല്ലെങ്കിൽ മാനസയുടെ പിതാവ് പരാതികൾ പല ഘട്ടങ്ങളിലും നൽകിയിരുന്നു, പക്ഷെ കുടുംബവുമായൊന്നും ഇത് അത്ര ഗൗരവമുള്ള ഒരു കാര്യമായി കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംസാരം നടന്നിരുന്നില്ല എന്നുള്ളതാണ്. ഈ വിഷയം നടന്നപ്പോൾ പോലും, അല്ലെങ്കിൽ ഇങ്ങനെ ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ പോലും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ രഖിലിനെതിരെ നേരത്തെയും പരാതി നൽകിയിട്ടുണ്ട്, പക്ഷെ അന്നും ഇത് കുടുംബത്തിൽ കാര്യമായി ചർച്ച ചെയ്തിരുന്നില്ല, മനസ്സയുടെ കുടുംബത്തിൽ കാര്യമായി ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് ഈ തോക്കിൻ്റെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7.62 mm പിസ്റ്റലാണ് ഈ ഉപയോഗിച്ചിരുന്നത്, രഖിൽ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നു. ആ ദൃശ്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പിസ്റ്റൽ എങ്ങനെ ലഭിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിന് ഇനി അന്വേഷണം നടത്തേണ്ടത്. ഇത് വാട്സപ്പോ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന നവമാധ്യമങ്ങളോ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെ
നമ്മൾക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. മറ്റൊന്ന്, ഇദ്ദേഹം മൂന്ന് പേരുമായിട്ടാണ് രഗിലെ സംസാരിച്ചിരുന്നത്. ഏറ്റവും ഒടുവിലായി ആ മൂന്ന് സുഹൃത്തുക്കളെ കണ്ടെത്താൻ, അല്ലെങ്കിൽ ആ സുഹൃത്തുക്കളെ കണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് കൊച്ചിയിൽ നിന്ന് കോതമംഗലത്ത് നിന്ന് പോയ ആ പോലീസ് കണ്ണൂരിൽ നടത്തുക. ആ മൂന്ന് പേരെയും അവിടെ മാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ആ മൂന്ന് പേരുമുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രാദേശിക തലത്തിൽ പോലീസിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ രണ്ട് പേരെ പോലീസ് ഇപ്പോൾ അവിടെ അവർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്, അല്ലെങ്കിൽ പോലീസ് അവരോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഈ രണ്ട് പേരെയും ചോദ്യം ചെയ്ത ശേഷം ഈ മൂന്നാം മല്ലേക്കും കൂടി കാര്യങ്ങൾ എത്തിക്കും, അല്ലെങ്കിൽ എന്താണ് അവർക്കിതിനെക്കുറിച്ച് വല്ല അറിവുമുണ്ടായിരുന്നു, ഈ 7.62 mm പിസ്റ്റൽ എങ്ങനെ ലഭിച്ചു എന്നുള്ളത് സംബന്ധിച്ച് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അക്കാര്യങ്ങളെല്ലാം ചോദിച്ചറിയേണ്ടതിന് രഗിലിന് വളരെ കുറഞ്ഞ സൗഹൃദം മാത്രമുള്ള ഒരാളായിരുന്നു. ഒട്ടുമിക്ക സമയങ്ങളിലും വീട്ടിലെത്തിയാൽ അവിടെ തന്നെ കണ്ണൂരിലെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരാൾക്ക്, അയാൾക്ക് എങ്ങനെയാണ് ഈ തോക്ക് ലഭിച്ചത്? പ്രത്യേകിച്ചും ഈ ഏറ്റവും ഒടുവിൽ കോതമംഗലത്ത് നിന്ന് പോയി തിങ്കളാഴ്ച തിരികെയെത്തിയപ്പോൾ ഇയാളുടെ പക്കൽ തോക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. മാത്രമല്ല, ഇയാൾ ഈ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇയാളുടെ നവമാധ്യമങ്ങളിലോ ഒരു കൊലയെയോ അല്ലെങ്കിൽ കൊല നടത്താനുള്ള പദ്ധതികളെക്കുറിച്ചോ യാതൊരു സൂചനയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ 4-ാം തീയതി മുതൽ ഇവിടെ വന്ന് താമസിക്കുന്നു, മാനസ ഏത് സമയത്ത് വരുന്നു, ഏത് സമയത്ത് പോകുന്നു, ആരുമെല്ലാമായി സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മാനസയെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിരുന്ന കോതമംഗലത്തുള്ള ആളുകളെ അവരെ രഗിൽ ഫോളോ ചെയ്യുകയും അവരുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ കണ്ടെത്തലാണിത്. ആ സംസാരിക്കുന്ന ഘട്ടങ്ങളിലൊന്നും തന്നെ മാനസികമായുള്ള സൗഹൃദമൊന്നും രഗിലെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രമേൽ ഇതിനെ ആഴത്തിൽ ഈ കൊലപാതകത്തിന് വേണ്ടി ആസൂത്രണം നടത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി സഹിനാന്റണി, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ സഹിൻ ആ ഒരു പിസ്റ്റളിൻ്റെ ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. രക്തം ഇറ്റുന്ന ഒരു ചിത്രമാണ് സഹിൻ പങ്കുവച്ചത് നമ്മുടെ പ്രേക്ഷകരിലേക്ക്. നമുക്ക് അത് കുറച്ചൊന്ന് ബ്ലർ ചെയ്തതിന് വേണം ശേഷം വേണം കൊടുക്കാൻ. സഹിൻ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, ഒപ്പം പ്രതികരണങ്ങളും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മാനസയെ വെടിവെച്ചു കൊല്ലാൻ ഒപ്പം ആത്മഹത്യ ചെയ്യാൻ രഖിൽ ഉപയോഗിച്ച പിസ്റ്റളിൻ്റെ ചിത്രമാണ്. ഈ പിസ്റ്റൾ ഉപയോഗിച്ചാണ് ഈ ദാരുണമായ കൊലപാതകത്തിലേക്ക് രഖിൽ പോയത്. മാനസയെ കൊന്നതിന് ശേഷം രഖിൽ ജീവൻ ഒടുക്കുകയും ചെയ്തു. ഈ പിസ്റ്റൾ എവിടെ നിന്ന് വന്നു, ഈ പിസ്റ്റൾ സംഘടിപ്പിക്കുന്നതിന് ആരൊക്കെ സഹായിച്ചു, സുഹൃത്തുക്കൾക്ക് ഈ ഒരു കൊലപാതകത്തെക്കുറിച്ച് അറിയാമായിരുന്നോ, എങ്ങനെയാണ് ജൂലൈ 4 മുതൽ 30-ാം തീയതി വരെയുള്ള സംഭവങ്ങൾ നടന്നത്, അതിലേക്കാണ് ബ്രേക്കിംഗ് അവേഴ്സ് ഇന്ന് വിശദമായി തന്നെ പോവുകയും ചെയ്യും. അല്ലേ നിമി? ഏതായാലും ഇതിൻ്റെ ആസൂത്രണം നടന്നിട്ടുണ്ട്, പെട്ടെന്നുള്ളൊരു പ്രകോപനമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം മാസങ്ങൾക്ക് മുൻപേ ഒരു സ്ഥലത്ത് താമസിക്കാൻ മുറിയെടുക്കുക, കാര്യങ്ങൾ നിരീക്ഷിക്കുക, തോക്കുമായി എത്തുക, അതിൽ തന്നെ അതിനുശേഷം തീർപ്പിന് തയ്യാറാവുക, ഇനി ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്ന് പറയുക, ഇതെല്ലാം അവസാനിച്ചു എന്ന് കരുതി സന്തോഷത്തോടെ ഇരിക്കുന്ന മാനസയുടെ മുറിയിലേക്ക് കടന്നു കയറി ഈ ഒരു സംഭവത്തിലേക്ക്, കൊലപാതകത്തിലേക്ക് പോവുക. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കോതമംഗലത്ത് ഇന്നലെ അരങ്ങേറിയത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർ നീക്കങ്ങൾ, അന്വേഷണം, അതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കുകയും ചെയ്യും.